ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ വീണ്ടും വീണ്ടും വിവാദങ്ങളിൽ നിന്നും കുരുക്കുകളിൽ നിന്നും കുരുക്കുകളിലേക്കും വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്കും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ബിഷപ്പിനെതിരെ പുതിയ ലൈംഗിക ആരോപണവുമായി ഒരു കന്യാസ്ത്രീ രംഗത്ത് വന്നിട്ടും അയാൾക്കെതിരെ കേസെടുക്കാതെ, സ്വമേധയാ കേസെടുക്കാത്തത് ദുരൂഹതയുണർത്തുന്നു അല്ലെങ്കിൽ ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സേവ് അവർ സിസ്റ്റേഴ്സ് എന്ന സംഘടന രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കാട്ടുകോഴിത്തരങ്ങൾ മാത്രം കയ്യിലുള്ള ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ മറ്റൊരു പുതിയ ലൈംഗിക ആരോപണവുമായാണ് സന്യാസിനി കടന്നു വന്നിട്ടുള്ളത്. ലൈംഗിക ആരോപണമുള്ള മൊഴി കോടതിയിൽ നേരിട്ട് ലഭിച്ചിട്ടും കേസെടുക്കാതെ രഹസ്യമായി വെച്ചത് ദുരൂഹമാണെന്നാണ് സേവ് അവർ സിസ്റ്റേഴ്സ് സംഘടന ആരോപിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നും SOS പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ പ്രസ്താവനയുടെ വിശദാംശങ്ങളാണ് നമ്മൾ പറയാനുള്ളത്. ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ മറ്റൊരു കന്യാസ്ത്രീയിൽ നിന്നും ഗുരുതരമായ ലൈംഗിക ആരോപണമുള്ള മൊഴി കിട്ടിയിട്ടും സ്വമേധയാ കേസെടുക്കാതെ രഹസ്യമായി വെച്ചത് ദുരൂഹമാണ്. പ്രത്യേക FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. ഏത് സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം ഈ മൊഴി രഹസ്യമായി വെച്ചത് എന്ന കാര്യം അന്വേഷിക്കണം. ഉന്നതരുടെ സ്വാധീനം ഇതിന് പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്നു. ബിഷപ്പ് ഫ്രാങ്കോയുടെ കീഴിലുള്ള ഈ സാക്ഷി മൊഴി മാറ്റി പറയില്ല എന്ന കാര്യം ഉറപ്പാക്കേണ്ടതുണ്ട്. പരാതിക്കാരിയായ കന്യാസ്ത്രീക്ക് വേണ്ടി വ്യക്തിപരമായ വക്കീൽ എന്ന നിലയിൽ അഡ്വക്കേറ്റ് ജോൺ റാൽഫ് ഹാജരാകും. SOS വഞ്ചി സ്ക്വയറിലെ സമരം നടത്തിയപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ പങ്കെടുത്ത് ധാർമ്മിക പിന്തുണ അറിയിച്ചിട്ടുള്ള ആളാണ് അഡ്വക്കേറ്റ് റാൽഫ്. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന നിലയിലാണ് അദ്ദേഹം കേസ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ 22-ാം തീയതി വിടുതൽ ഹർജിയിൽ പ്രോസിക്യൂട്ടറോടൊപ്പം അഡ്വക്കേറ്റ് റാൽഫും കോടതിയിൽ ഹാജരാകും. SOS ശ്രമഫലമായാണ് ഇത് സാധ്യമായത്. ഹൈക്കോടതിയിലും മേൽക്കോടതികളിലും അഡ്വക്കേറ്റ് റാൽഫ് കേസുകൾ കൈകാര്യം ചെയ്യും. കേസിൻ്റെ അവസാനം വരെ തികഞ്ഞ പ്രതിബദ്ധതയോടെ നിലകൊള്ളുമെന്ന് SOS എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിക്കുന്നു എന്നാണ് ഫെലിക്സ് ജെ പുല്ലൂടനും ഷൈജു ആന്റണി, അതായത് കൺവീനറും ജോയിന്റ് കൺവീനറും പുറപ്പെടുവിച്ചിട്ടുള്ള സംയുക്ത പ്രസ്താവനയിൽ SOS പറയുന്നത്. നമുക്കറിയാം, ഇവരുടെ പ്രസ്താവന അവിടെ നിൽക്കട്ടെ, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഒരു വലിയ തോതിലുള്ള ഒരു കുരുക്കിലേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇയാൾക്കെതിരെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇയാൾ ഒരു പക്ഷേ ഒരു വൈദിക വൃത്തി, ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ആ വൈദിക വൃത്തിയുടെ അന്തസത്ത തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നു എന്ന തരത്തിലേക്കാണ് ഇയാൾക്കെതിരെയുള്ള ഒരു ആരോപണം വന്നിട്ടുള്ളത്. മുറിയിൽ നിന്ന് താൻ ഇറങ്ങുമ്പോൾ കടന്നു പിടിച്ച് ചുംബിച്ചു, വാട്സാപ്പിൽ ലൈംഗിക ചുവയുള്ള ചാറ്റ് എന്നൊക്കെയാണ് ബിഷപ്പിനെതിരെ ഈ കന്യാസ്ത്രീ നൽകിയ മൊഴി. ഈ മൊഴിയാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതായത്, മഠത്തിൽ വെച്ച് കടന്നു പിടിക്കാൻ ശ്രമിച്ചു, വീഡിയോ കോളിലൂടെ അശ്ലീല സംഭാഷണം നടത്തി, ശരീരപ്രദർശനം തന്നെ വീഡിയോ കോളിലൂടെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അയാളുടെ ശരീരപ്രദർശനം നടത്തി, തൻ്റെ നഗ്ന ശരീരം ആ വീഡിയോ കോളിലൂടെ കാണിക്കുവാൻ, വ്യക്തമാക്കുവാൻ, വെളിവാക്കുവാൻ ഇയാൾ ആവശ്യപ്പെട്ടു. തൻ്റെ ശരീരഭാഗങ്ങൾ കാണിക്കാൻ തന്നെ നിർബന്ധിച്ചുവെന്ന് തന്നെ കന്യാസ്ത്രീ വെളിപ്പെടുത്തി. 2015 വരെ ജലന്ധറിലും ബീഹാർ രൂപതയ്ക്ക് കീഴിലും ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് കീഴിലുള്ള മിഷണറീസ് ഓഫ് ജീസസിലും ജോലി നോക്കിയിരുന്ന കന്യാസ്ത്രീയാണ് ഇപ്പോൾ ആരോപണം ഇയാൾക്കെതിരെ കോടതിയിൽ തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ കോടതിയിൽ വിചാരണ നടക്കുന്നതിനിടെയാണ് പുതിയതായി ആരോപണം ഉന്നയിച്ച കന്യാസ്ത്രീ ബിഷപ്പിനെതിരെ കോടതിയിൽ സ്വമേധയാണ് മൊഴി നൽകിയിട്ടുള്ളത്. ബലാത്സംഗ കേസിലെ 14-ാം സാക്ഷിയായ കന്യാസ്ത്രീയാണ് ഇപ്പോൾ ഫ്രാങ്കോയ്ക്കെതിരെ തനിക്ക് ഫ്രാങ്കോയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ദുരവസ്ഥയെക്കുറിച്ച് കോടതിയിൽ മൊഴി നൽകിയത്. 2017 ശേഷം ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ കന്യാസ്ത്രീയെ കേരളത്തിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് ഇംഗിതത്തിന് അദ്ദേഹം എന്നൊന്നും അയാളെ പറയുന്നില്ല, അയാളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത മുഴുവൻ ആളുകളെയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സ്ഥലം മാറ്റുക, ശിക്ഷണ നടപടികളിലേക്ക് തള്ളിവിടുക, ഇതൊക്കെ ഈ വൈദികൻ, ഈ ബിഷപ്പിൻ്റെ ഒരു ഹോബിയായി മാറിയിരുന്നു എന്ന് നമുക്ക് നേരത്തെ അറിയാം. കണ്ണൂരിലെ ഒരു മഠത്തിൽ വെച്ച് പ്രശ്നങ്ങൾ അന്വേഷിക്കാനെന്ന പേരിൽ ബിഷപ്പ് എത്തുകയും തന്നെ കടന്നു പിടിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തു എന്നാണ് ഈ കന്യാസ്ത്രീ കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴി. ഈ കാട്ടുകളനെയും ഈ കാട്ടുകരിങ്കോഴിയെയും ഒക്കെയാണ് സഭ ഇത്തരത്തിൽ സംരക്ഷിക്കാനുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നത് വളരെ വളരെ അപഹാസ്യമായി മാറുകയാണ്. സഭയും സഭയുടെ ഒരു ശ്രേഷ്ഠതയും ഒക്കെ സമൂഹത്തിന് മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു സംഭവത്തിലൂടെ പറഞ്ഞു വെക്കാനുള്ളത്. എന്തായാലും ശരി, നിയമത്തിൻ്റെ ഒരു പിടിയിൽ നിന്നും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് അത്ര വേഗമൊന്നും ഊരിപ്പോകാൻ സാധിക്കില്ല. ഇയാൾ എന്തൊക്കെ ആട്ടിൻതോലിട്ട ചെന്നായി, അയാൾ ഏതൊക്കെ തരത്തിൽ അഭിനയിച്ച് കാണിച്ചാലും ഈ പെണ്ണുപിടിയനെ, ഈ കാമവറിയനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ തന്നെയാണ് സേവ് അവർ സിസ്റ്റേഴ്സ് എന്ന സംഘടന പോലെയുള്ള സംഘടനകളുടെ തീരുമാനമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.